ഹലോ, നീ പതിയെ സംസാരിക്കണം, ഒച്ച റൂമിന് പുറത്ത് കേൾക്കരുത്. എന്തു പറ്റി രവിട്ട? രവിയണ്ണ എവിടെയാ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. അയ്യോ, അപ്പൊ ആന്റി അല്ലേ? ഉറങ്ങിയോ? ഉറങ്ങിയോന്നറിയില്ല. ഞാനിപ്പോ റൂമിൽ നിന്നല്ല വിളിക്കുന്നേ, താഴെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന്. എന്തിനാ അങ്ങോട്ട് പോയെ? അല്ല, അതെങ്ങനെ സംസാരിക്കും? റൂമിൽ അനു, ഹാളിൽ ലക്ഷ്മി, ആരും കാണാത്തൊരു സ്ഥലം വേണ്ടേ? എന്തിനാ ഇപ്പൊ വിളിച്ചേ? നീ പറഞ്ഞത് ശരിയാ. അനുവിന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചു. അയ്യോ, എന്നിട്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എല്ലാം ഡിലീറ്റ് ചെയ്യണോന്ന്. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. നീ വാണിംഗ് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ കുടുങ്ങിയനെ. ദൈവം എപ്പോഴും പ്രേമിക്കുന്നവരുടെ കൂടെയാ. കറക്റ്റ്. ഇന്നെനിക്ക് മനസ്സിലായി. അവളുണ്ടല്ലോ അനു, മുടിനാര് കയറി പരിശോധിക്കുന്ന പോലെ പരിശോധിച്ചു. SMS, വീഡിയോ ക്ലിപ്പിംഗ്സ്, ചാറ്റിംഗ് എല്ലാം കളഞ്ഞായിരുന്നു. പിന്നെ ഒരു പൊട്ടും പൊടിയും പോലും ബാക്കി വെച്ചില്ല. എന്നിട്ടും പരിശോധനയെല്ലാം കഴിഞ്ഞ് അവളുടെ ഒരു കൊനിഷ്ഠ ചോദ്യം. എന്താ രവിയേട്ടാ? ഹരിതയുടെ നമ്പർ ഇതിൽ സേവ് ചെയ്തിട്ടില്ലേ? അപ്പൊ രവിയേട്ടൻ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു അവളുടെ നമ്പർ എനിക്ക് ബൈ ഹാർട്ടാണ്. ഓ അയ്യോടാ, അത് ഭയങ്കര അബദ്ധമല്ലേ? എന്റെ നമ്പർ ബൈ ഹാർട്ടാക്കി വെക്കണമെങ്കിൽ എന്നോട് അത്രയ്ക്ക് ഇഷ്ടം കാണണമല്ലോ. അനു എന്റെ അങ്ങനെ ചിന്തിക്കില്ലേ? അത് മാത്രമല്ല, ആ നമ്പർ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണ്ടേ? ആ നമ്പർ രവേട്ടന്റെ ഫോണിൽ ഡയൽ ചെയ്താ ആരുടെ പേരെ തെളിഞ്ഞു വരുമോ? കുമാറിന്റെ. ഓ, അതാ ഞാൻ പറഞ്ഞത് അബദ്ധമല്ലേന്ന്. അവൾ എന്നോട് ചോദിച്ചു നിന്റെ നമ്പർ ബൈഹാർട്ടാണെങ്കിൽ പറയാൻ. എന്റെ ചങ്കടിച്ചു പോയി. എന്റെ ഫോൺ അവളുടെ കൈ വെച്ചോണ്ടല്ലേ ചോദ്യം. ഓ മൈ ഗോഡ്. എന്നിട്ട്? ഞാൻ ആരാ മോൻ? ഞാൻ തപ്പി തപ്പി ഏതോ ഒരു നമ്പർ പറഞ്ഞു കൊടുത്തു. അവളത് എന്റെ ഫോണിൽ അടിച്ചു നോക്കി. എവിടെ കിട്ടാനാ? ഒടുക്കം ഒരു റോങ് കോള് പോയി, ഏതോ ഒരു ഹിന്ദിക്കാരന്റെ. അയ്യോടെ മിടുക്ക, കൊള്ളാലോ ബുദ്ധി. അപ്പൊ അവൾ എന്നോട് ചോദിക്കുക, ഇതാണോ ഹരിതയുടെ നമ്പർ ബൈഹാർട്ടാണെന്ന് പറഞ്ഞതെന്ന്. ഞാനൊരു പൊട്ടങ്ങളി കളിച്ചു. എന്റെ നാക്കിന്റെ തുമ്പത്തിരുന്നതാ പെട്ടെന്ന് മിസ്സായി പോയെന്ന്. ആന്റിയുടെ ഫോണിലുണ്ടല്ലോ എന്റെ നമ്പർ. അതെടുത്ത് നോക്കാനൊന്നും സമയം കിട്ടിയില്ലെന്നേ. അപ്പോഴേക്കും ഭാഗ്യത്തിന് എന്റെ ഫോണിലോട്ടൊരു കോള് വന്നു. അങ്ങനെ കഷ്ടിച്ച് തലയൂരി. രവിയേട്ടാ, അതൊരു രക്ഷപ്പെടലാണോ? തൽക്കാലം എസ്കേപ്പ് ആയതല്ലേ ഉള്ളൂ. ആന്റി ഫോൺ എടുത്ത് പരിശോധിക്കാൻ എന്താ കാരണം? അവൾക്ക് എന്തോ ഒരു സംശയം തട്ടിയിട്ടുണ്ട്. കറക്റ്റ്. പക്ഷേ സംശയിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ വരെ ഇല്ലാത്ത സംശയം ഇന്നെങ്ങനെ ഉണ്ടായി? അതാ ഞാനും ആലോചിക്കുന്നേ, എന്ത് സംഭവിച്ചു? രവിയേട്ടാ, എവിടുന്ന് ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. ആരോ ഒറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ അനു ഇങ്ങനെയൊന്നും അല്ല പെരുമാറുക. അതായത് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചോണേന്ന്. അല്ലെങ്കിൽ ആന്റി ഇങ്ങനെ ഫോണൊന്നും ചെക്ക് ചെയ്യില്ല. നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ടെന്നായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അതായിരിക്കും സംഗതി. എന്തായാലും ഉള്ള മനസ്സമാധാനം പോയല്ലോ രവിയേട്ടാ. സാരമില്ലടീ, നമ്മൾ കുറച്ച് ജാഗ്രതയായിട്ട് നിന്നാ മതി. ഇനി രവിയേട്ട മുഖത്തോട്ട് നോക്കണമെങ്കിൽ പോലും ആന്റിയെ പേടിക്കണമല്ലോ. എന്ത് കഷ്ടമായത്. സാരമില്ല, കുറച്ച് ചെക്ക് ചെയ്ത് കഴിയുമ്പോ അവൾക്ക് മനസ്സിലാവും നമ്മൾ തമ്മിൽ ഒന്നുമില്ലെന്ന്. കുറച്ച് അഭിനയിക്കാതെ രക്ഷയില്ലല്ലേ. കട്ട് ചെയ്തോ. അവൾ ചിലപ്പോ ഉണർന്നെങ്കിലേ എന്നെയും നിന്നെയും വിളിക്കാൻ സാധ്യതയുണ്ട്. മൈ ഗോഡ്. ഓക്കെ, ഗുഡ് നൈറ്റ്.